ഹലോ ഫ്രണ്ട്സ്, ഹരിശ്രീ വിലോഗ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് തിരുമലൈ കോവിൽ. ഇത് സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാട്ടിലെ ചെങ്കോട്ടയിലെ പൻപൊളി എന്ന ഗ്രാമത്തിലാണ്. കുന്നിൻ്റെ മുകളിൽ ക്ഷേത്രഗോപുരം കാണാം. ഫ്രണ്ട്സ്, ക്ഷേത്രങ്ങളിലെത്താൻ രണ്ട് ഓപ്ഷനാണുള്ളത്. ഒന്ന്, വാഹനങ്ങളിൽ വരികയാണെങ്കിൽ ഈ റോഡ് വഴി പോവാം, അല്ലെങ്കിൽ നടന്നാണ് പോകുന്നതെങ്കിൽ സ്റ്റെപ്സ് ഉണ്ട്. ഏകദേശം 624 സ്റ്റെപ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് സ്റ്റെപ്സ് വഴി തന്നെ പോവാം. അപ്പോൾ നടന്നു പോകുന്നത് ആരോഗ്യത്തിന് നല്ലതാണ്. അപ്പോൾ നമുക്ക് ഈ കാഴ്ചകളൊക്കെ കണ്ട് പതുക്കെ നടന്നു പോവാം. ഇപ്പോൾ ഫ്രണ്ട്സ്, ധാരാളം സിനിമകൾ ഈ ലൊക്കേഷനിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. റീസെൻ്റായിട്ട് അല്ലു അർജുൻ്റെ പുഷ്പ എന്ന സിനിമ ഇവിടെ വെച്ചാണ് ഷൂട്ട് ചെയ്തത്. ഈ പടിയിലൊക്കെ ഇങ്ങനെ കയറി വരുന്ന സീനുണ്ട്. ഇപ്പോൾ നമ്മൾ ഫ്രണ്ടിലൊരു കൊച്ചു പയ്യൻ നടന്നു പോവുകയാണ്. ഇപ്പോൾ രണ്ട് സൈഡും നല്ല അടിപൊളി വ്യൂസാണ് ഗൈസ്. അപ്പോൾ ആൾക്കാരൊക്കെ നടന്നു വന്നിട്ട് ക്ഷീണിച്ചിട്ട് ഇങ്ങനെ ഇടയ്ക്ക് വിശ്രമിച്ച് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഉയരം കൂടുന്തോറും ആ ലോങ് വ്യൂ നല്ല അടിപൊളിയായിട്ട് കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ സ്റ്റെപ്സ് കയറി ഏകദേശം അടുത്ത് എത്തിക്കഴിഞ്ഞു. അപ്പോൾ നല്ല കുളിരുള്ള കാറ്റുണ്ട് ഗൈസ്. അപ്പോൾ നടന്നു ക്ഷീണമൊക്കെ മാറി. ഈ കാറ്റൊന്ന് നമ്മളെ തലോടി ചെയ്തുകൊണ്ടായിരിക്കാം ക്ഷീണമൊക്കെ മാറിയത്. ഇപ്പോൾ ഫ്രണ്ട്സ്, നല്ല മനോഹരമായ കാഴ്ചയാണ് കാണാൻ പറ്റുന്നത്. ഈ പശ്ചിമഘട്ടം, അതായത് നമ്മളെ ഈ വെസ്റ്റേൺ ഗട്ട്സ്, അതിങ്ങനെ വ്യാപിച്ച് കിടക്കുകയാണ്. കേരള തമിഴ്നാട് ബോർഡർ, ഈ മലമടക്കുകൾ, അതുപോലെ തന്നെ നമുക്ക് ഈ വീഡിയോയിൽ കാണാം നല്ല മനോഹരമായ പച്ചപ്പുള്ള കണ്ണിന് കുളിർമയേകുന്ന കാഴ്ചയാണ്. കൃഷിയിടങ്ങൾ, പാടങ്ങൾ എല്ലാം നല്ല അടിപൊളിയായിട്ട് കാണാം. അപ്പോൾ ഫ്രണ്ട്സ്, ദർശനം കഴിഞ്ഞ് ഇറങ്ങി. നല്ലൊരു പോസിറ്റീവ് വൈബ്സ് ആയിരുന്നു. അകത്ത് വീഡിയോഗ്രാഫി അലോഡ് അല്ല, അതുകൊണ്ടാണ് അകത്ത് കാണിക്കാത്തത്. അപ്പോൾ ജീവൻ തുടിക്കുന്ന രണ്ട് ആനകളുടെ ശില്പങ്ങൾ നല്ല അടിപൊളിയായിട്ട് ചെയ്തു വച്ചിട്ടുണ്ട്. അടുത്തൊരു മനോഹരമായ കാഴ്ചയുണ്ട് ഗൈസ്. ശ്രീ മുരുകൻ്റെ വാഹനമായ മയിൽ, അത് ഈ സ്റ്റെപ്പിൻ്റെ സൈഡിലായിട്ട് നല്ല ഡിസൈൻ ചെയ്ത് കൊത്തി വെച്ചിട്ടുണ്ട്. ഇത് കാണാൻ നല്ല രസമുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ബി ഹാപ്പി, മേക്ക് അതേഴ്സ് ഹാപ്പി. പ്രകാശം പരക്കട്ടെ ഗൈസ്.